തൃശ്ശൂരിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തിനായി എ ഐ ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കം മുറുകുന്നു. നേരത്തെ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന സ്ഥാനം തിരികെ വേണമെന്ന നിലപാടിലാണ് ഐ ഗ്രൂപ്പ്. രണ്ടാഴ്ചയ്ക്കകം പുതിയ പ്രസിഡന്റിനെ തീരുമാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് നേതാക്കൾ. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിട്ടത്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ഐക്യം ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി വീണ്ടും തകരുമെന്ന അവസ്ഥയാണുള്ളത്. ടി എൻ പ്രതാപൻ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞതോടെ അടുത്ത ചുമതല ആർക്ക് നൽകുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ അലട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ജില്ലയിലെ മുതിർന്ന നേതാവിനെയോ വൈസ് പ്രസിഡന്റിനെയോ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാം. എന്നാൽ എ ഐ ഗ്രൂപ്പുകൾക്ക് ഒരുപോലെ സമ്മതനായ ഒരാളെ കണ്ടെത്തുക നിലവിൽ എളുപ്പമല്ല. പ്രവർത്തന പരിചയമുള്ള ആൾ വരുന്നു എന്നൊരു അഡീഷണൽ ക്വാളിഫിക്കേഷനാണ്. ബേസിക് ക്വാളിഫിക്കേഷൻ സംഘടനാപരമായി എല്ലാവരെയും കൂട്ടി ഇണക്കി കൊണ്ടുപോകാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ഈ 2.5 കൊല്ലം അല്ലെങ്കിൽ 3 കൊല്ലത്തിനിടയിൽ പാർട്ടിക്ക് അനുകൂലമായി വന്ന ഘടകങ്ങളെ നഷ്ടപ്പെടുത്താത്ത വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ലീഡർഷിപ്പാണ് പുതുതായി വരേണ്ടത്. നേരത്തെ ഐ ഗ്രൂപ്പിന്റെ കൈവശമുണ്ടായിരുന്ന ഡി സി സി പ്രസിഡന്റ് സ്ഥാനം അപ്രതീക്ഷിതമായാണ് എ ഗ്രൂപ്പിന് കൈമാറിയത്. പിന്നീട് ഇരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ലാത്ത ടി എൻ പ്രതാപൻ 2016 സ്ഥാനം ഏറ്റെടുത്തത്. ഇരു ഗ്രൂപ്പുകളും ഇതിനോടകം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തിനായി ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. എ ഗ്രൂപ്പിൽ നിന്നും പി എ മാധവൻ, ജോസഫ് ടാജറ്റ് എന്നിവരുടെയും ഐ ഗ്രൂപ്പിൽ നിന്നും എം പി വിൻസെന്റ്, ജോസ് വള്ളൂർ എന്നിവരുടെയും പേരുകളാണ് ഉയർന്നിരിക്കുന്നത്. ഏത് ഗ്രൂപ്പിന് പദവി നൽകണമെന്ന് തീരുമാനിച്ച ശേഷമേ ആരാകണം പ്രസിഡന്റെന്ന് തീരുമാനിക്കാനാകൂ. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് പ്രസിഡന്റ് സ്ഥാനം നൽകിയാൽ വീണ്ടും കടുത്ത ഗ്രൂപ്പ് പോരിലേക്ക് നീങ്ങുമോ എന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.